ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1194 തുലാമാസം 17-ാം തീയതി ബുധനാഴ്ച. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഉല്ലാസ് ചന്ദ്രൻ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മരണസംഖ്യ 12 ഉയർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർന്നു. തീരദേശ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണാധികാരികൾക്ക് കൈമാറിയതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണീർ കൊള്ളും. ആസിഡ് ഇട്ട് മാറ്റിയാണ് തോന്നുന്നു പുല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നെന്ന് വെച്ചാ എനിക്ക് കള്ള് കുടിക്കാനും വീട് വലിക്കാനും പെണ്ണു പിടിക്കാനും എനിക്ക് ഇവിടെ നിന്നായിരിക്കും കാശം നല്ലതെന്ന് വിചാരിക്കണേ. അതിനല്ലേ എൻ്റെ കുഞ്ഞൻ അവയെ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. എത്ര വേണ്ടാന്ന് പറഞ്ഞാലും സമ്മതിക്കാല. സ്കൂള് പോലുള്ള ബന്ധമാണേ. അവൻ തോറ്റ് തോറ്റ് എൻ്റെ ക്ലാസ്സിലെത്തി. പിന്നെ നമ്മൾ ജയിച്ച് ജയിച്ച് 10-ാം ക്ലാസ്സിലെത്തി. അവൻ എനിക്ക് 19 അവൻ 22. പത്ത് 15 പോയാൽ പോകെ. പ്രാദേശിക ഭരണസമിതികളുടെ നേതൃത്വത്തിൽ സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും സംയുക്തമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം നടക്കാനിരിക്കുന്ന മന്ത്രിസഭാംഗങ്ങളുടെ യൂറോപ്പ് പര്യടനത്തിൽ അംഗങ്ങളുടെ എണ്ണസംഖ്യ പരിമിതപ്പെടുത്തുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പാലായിൽ നിന്ന് 32 ചിത്ര എന്ന വീട്ടമ്മയെ കാണാതായതായി കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്ന് 6 മുൻപാണ് ചിത്രയും കുടുംബവും കോട്ടയത്ത് എത്തുന്നത്. ജീവൻധാര പ്രൈവറ്റ് ലിമിറ്റഡ് ബാങ്കിൻ്റെ കോട്ടയം ഡിവിഷണൽ മാനേജറായ വിശാഖ റെഡ്ഡിയുടെ ഭാര്യയാണ് 2 മാതാവ് കൂടിയായ കാണാതായ ചിത്ര. ഭർത്താവായ വിശാഖ റെഡ്ഡിയുടെ ജോലി സ്ഥല മാറ്റവുമായി ബന്ധപ്പെട്ടാണ് ചിത്രയും കുടുംബാംഗങ്ങളും കോട്ടയത്ത് എത്തുന്നത്. ചിത്ര കോട്ടയം നിവാസിയാണ്. വെറും പൊട്ടനെന്ന് പറഞ്ഞാൽ മഴ പൊട്ടൻ. അവൻ കല്യാണം കഴിക്കാതിൻ്റെ കാരണം അവളെയാണ് ചിത്ര. അത് തന്നെ മുഴുത്ത പ്രേമം. പക്ഷെ അവന് മാത്രമേ ഉള്ളൂ. അവനെ നമുക്ക് അവളടുത്ത് തന്നെ അവളാണെങ്കിൽ വീട്ടിലും നാട്ടിലും എല്ലാം സ്കൂളിലും പറഞ്ഞു പാട്ടാക്കി. അവനെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് നാറ്റിച്ചു. അവളാണെങ്കിൽ ഒരു ദിവസം ആന്ധ്രയിലോട്ട് അങ്ങ് പോവേണ്ടി. ഈ മന്ത്രി ഇപ്പോഴും അവളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു കാര്യത്തിൽ എനിക്ക് അവളോട് നന്ദിയുണ്ട്. അവ അവളെ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് അവനെ മൂഞ്ചി ജീവിക്കാൻ പറ്റുമായിരുന്നു. ഇല്ല, അളേ തന്നെ ആ ചിത്രയൊക്കെ അവനെ കിട്ടിയിട്ട് എന്തുണ്ടാക്കാന്.
കോട്ടയത്തെ വീട്ടമ്മയുടെ തിരോധാന കേസിന് പുതിയ വഴിത്തിരിവ്. ചിത്രയെ കാണാതായ നവംബർ 6-ാം തീയതി അവർ ജോലി ചെയ്തിരുന്ന ഹെൽപ്പ് ലൈൻ ഹോസ്പിറ്റലിന് സമീപത്തു നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. തുടരന്വേഷണത്തിൽ ചിത്രയുടെ മൊബൈൽ ഫോണും നഗരാതിർത്തിയിൽ നിന്ന് കണ്ടെത്തുന്നതിന് പോലീസിന് സാധിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ പുരോഗതിയിൽ DGP സംതൃപ്തി രേഖപ്പെടുത്തി. ഉടൻ തന്നെ ചിത്രയെ കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിൽ റെഡ് അലേർട്ട് നിർദ്ദേശം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വകാര്യവൽക്കരണ നയങ്ങൾക്കെതിരെ ഇടതു പാർട്ടികൾ ദേശീയ വ്യാപകമായി ഹർത്താൽ വരുന്ന ഡിസംബർ 8-ാം തീയതി. പെണ്ണുങ്ങളെ പേഴ്സ ചിത്ര തിരോധാന കേസിന്റെ അന്വേഷണ ചുമതലകളിൽ നിന്ന് റൂറൽ SP അശോക് ചന്ദ്രയെ മാറ്റിയതായി DGP ഓഫീസ് അറിയിച്ചു. CCTV ദൃശ്യങ്ങളെയും മൊബൈൽ ഫോണിനെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കുന്നതിന് അശോക് ചന്ദ്രയ്ക്ക് സാധിക്കില്ല. ചിത്ര കയറിപ്പോയി എന്ന് കരുതുന്ന ഓട്ടോയുടെ ഡ്രൈവറെ കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് പോലീസ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാണാതാകുന്ന ദിവസം ചിത്ര പച്ചക്കളർ ചുരിദാറും റോസ് കളർ ഷാളുമാണ് ധരിച്ചിരുന്നത്. ഏകദേശം 5.5 അടി പൊക്കവും ഇരുനിറവും സാമാന്യ വണ്ണവുമുള്ള ചിത്ര സാധാരണയായി ഹൈ ഹീൽഡ് ചെരുപ്പും കറുത്ത ബാഗും ഉപയോഗിക്കാറുണ്ട്. ചിത്രയെപ്പറ്റി വിവരം ലഭിക്കുന്നത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അതോ 0-4-7-5-4-2-5-1-0-6-5 എന്ന നമ്പർ വിളിച്ച് വിവരം അറിയിക്കണമെന്നാണ് പോലീസ്. കായിക വാർത്തകൾ. ഏഷ്യാ കപ്പിനായുള്ള ക്രിക്കറ്റ് ടീം സെലക്ഷൻ ഇന്ന് മുംബൈയിൽ നടക്കും. മലയാളി താരങ്ങൾക്ക് പതിവായി അവസരം നിഷേധിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. Thank you.
ചിത്ര എവിടെ? അവളെ നീ എന്താ ചെയ്തേ?